അടുത്ത പടം ഒരു ഒരു കംപ്ലീറ്റ്ലി ഒരു വേറെ ജോണർ പിടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. സോ ആ സമയത്ത് 2020 കോവിഡിന് തൊട്ട് മുന്നേ സുപ്രിയ എന്നെ വിളിച്ചിട്ട് ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ മിഡ് ബേസ് കഥ ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സിന് വെച്ചിട്ട് ഒരു 8 ഡയറക്ടേഴ്സ് മുഖാന്തരം 1 hour ബേസ് ചെയ്തിട്ട് ഒരു മിഡ് ബേസ് പടം നമ്മൾ ചെയ്താൽ എങ്ങനെയുണ്ടാവും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീസെർച്ച് തുടങ്ങി ഒരു കഥ എഴുതി അത് വർക്ക്ഔട്ടായി ആ കഥ. പിന്നെ ബിപിൻ ചന്ദ്ര പറഞ്ഞ നമ്മളൊരു റൈറ്റർ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ആളാണ്. പുള്ളി വായിച്ച എൻ്റെ എനിക്ക് വടക്കൻ ഐതിഹ്യമാർ എന്നൊരു പുസ്തകം എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. സോ അങ്ങനെ 2020 തുടങ്ങിയ ജേണിയാണ്. പിന്നെ ഞാൻ പ്രത്യേകത പറഞ്ഞു പുള്ളി അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഐശ്വര്യനെ മീറ്റ് ചെയ്തു. അതേസമയം തന്നെ ഞാനും ജേക്സ് ബിജോയ് പറഞ്ഞ ഒരു മ്യൂസിഷ്യൻ എല്ലാവർക്കും അറിയായിരിക്കും. പല പുള്ളി പറയാത് പാട്ടുകൾ എല്ലാവർക്കും അറിയായിരിക്കും ജേക്സിനെ. ജേക്സ് ഇവിടെ ഇല്ല. ജേക്സും പിന്നെ എൻ്റെ വേറെ സുഹൃത്ത് ശ്രീജിത് സാറങ് നമ്മൾ ജനഗണമന അങ്ങനത്തെ കുറേ പടങ്ങൾ എഡിറ്റർ കളറിസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനി തുടങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ഇപ്പം അന്ന് ജിജുവാണ് എനിക്ക് അന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഒരുമിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനി ഫ്രഷ് ലൈൻസ് സോളാസ് പറഞ്ഞ കമ്പനി തുടങ്ങിയത്. സോ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറും കൂടിയാണ് കുമാരി പറഞ്ഞ പടം. പിന്നെ അങ്ങനെ തന്നെ എന്നെ കുറേ ഈ സിനിമയിൽ പഠിപ്പിച്ചത് ഒരു സ്ത്രീ ഉണ്ട്, വിച്ച് ഇസ് സുരഭി ലക്ഷ്മി. സുരഭി നാഷണൽ വേൾഡ് വിന്നർ ആയിരുന്നു. അപ്പം ഞാൻ ഈ കഥാപാത്രം എഴുതി മുത്തമ്മ പറഞ്ഞിട്ട് ഒരു ഇല്ലിമലക്കാടിൽ ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ സുരഭിനെ എഴുതിയത്. അതിൽ അത് കഥാപരമായിട്ട് എഴുതി നമ്മൾ ഒരു സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ മുത്തമ്മ പറഞ്ഞ ഒരു ഷാമൻ ക്യാരക്ടർ അല്ലെങ്കിൽ ആദിവാസി ക്യാരക്ടർ എഴുതുന്ന സമയത്ത് അത് ഭയങ്കര ക്രിഞ്ചാണ് എഴുതാൻ ഓൺ പേപ്പർ. ഓൺ പേപ്പർ എഴുതുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിലോട്ട് എങ്ങനെ കൊണ്ടുവരും അത് ഭയങ്കര ചാലഞ്ചാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ബട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സുരഭിനെ ഞാൻ എൻ്റെ അസോസിയേറ്റ് ആദ്യം വിളിച്ച് കഥ പറഞ്ഞു. സുരഭി ഫോൺ എടുത്തു. സുരഭി എൻ്റെ അസോസിയേറ്റ് പറഞ്ഞു ഒരു 60 വയസ്സ് ക്യാരക്ടർ റോളോ ചെയ്യുന്നത്. ഓക്കെ ബൈ. സുരഭി ഫോൺ കട്ട് ചെയ്തു. ചെയ്തില്ല ചെയ്യാൻ പറഞ്ഞോളൂ. പിന്നെ ഞാനായിട്ട് സുരഭിൻ്റെ വീട്ടിൽ പോയിട്ട് കഥ നറേറ്റ് ചെയ്ത സമയത്താണ് സുരഭി പറഞ്ഞു ഓ ഇങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാം. ആൻഡ് സുരഭിൻ്റെ ഒരു ഗംഭീര മേക്ക് ഓവർ വന്നിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. ഒരുപാട് സ്നേഹത്തിൽ ചെയ്ത സിനിമയാണ്. നമ്മുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും എനിക്കൊന്ന് ആദ്യം കഥ കേട്ടപ്പോൾ മുതൽ ഒരുപാട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന സിനിമയാണ്. അതൊന്ന് സ്ക്രീനിൽ കാണാനായി നാളെ അത് റിലീസ് ആവുകയാണ്. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ സംസാരിച്ച് ഞാൻ ചിലപ്പോൾ കരയും.